Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ വന്ന വളരെ ഈസി ആയി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. പത്ത് മിനിറ്റ് സോക്കായതിനു ശേഷം ഇതൊന്ന് അടുപ്പത്ത് വെച്ച് മെൽറ്റ് ചെയ്യിക്കാം. ഇത് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 300 ഗ്രാം കാരറ്റ് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഈ കാരറ്റ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് കുഴമ്പ് രൂപത്തിലാക്കാം. ഒരു പാനിലേക്ക് 500 ഗ്രാം പാൽ ഒഴിച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കാരറ്റിന്റെ മിക്സ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 200 ഗ്രാം മിൽക്ക് മേഡും നേരത്തെ ചൂടാക്കി വെച്ച ചൈന ഗ്രാസും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സ്റ്റൗ കത്തിച്ച് ഈ മിക്സ് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതിൽ മധുരം നോക്കി ആവശ്യമാണെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഇതിവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. പുഡിംഗ് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയും ഇട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇവിടെ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. പുഡിംഗിന്റെ മിക്സിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഈ പുഡിംഗിന്റെ മിക്സ് പുഡിംഗ് ട്രേയിലേക്ക് കുറേശ്ശെ ഒഴിച്ച് ലെവലാക്കി കൊടുക്കണം. ഈ പുഡിംഗിന്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ മിക്സ് എടുത്ത് അവനവന്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. റെഡിയായ പുഡിംഗ് എടുത്ത് ചൂടാറിയതിനു ശേഷം 3 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.